हेलो एवरीवन, इन नम्म डिस्कस टॉपिक अकाउंटिंग कॉन्सेप्ट बेसिक अकाउंटिंग कॉन्सेप्ट पची नम्म नोक्कान अक्रूवल कॉन्सेप्ट रण्डामत्तत मनी मेजरमेंट मूनामत्तत ड्यूअल आस्पेक्ट कॉन्सेप्ट नालामत्तत कंसिस्टेंसी कॉन्सेप्ट അടുത്തത് അഞ്ചാമത്തത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആറാമത്തത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഏഴാമത്തത് മാച്ചിങ് കോൺസെപ്റ്റ് എട്ടാമത്തത് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ഒമ്പതാമത്തത് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് അവസാനത്തത് റിയലൈസേഷൻ കോൺസെപ്റ്റ് ഇങ്ങനെ 10 തരം അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തതാണ് अक्रूवल कॉन्सेप्ट अक्रूवल कॉन्सेप्ट रेवेन्यू एंड एक्सपेंसेस आर रिकॉर्डेड व्हेन दे ऑकर एंड नॉट व्हेन द कैश इज रिसीव्ड और पेड आउट अब बिजनेस स्थापनത്തില് रेवेन्यू एक्सपेंस रिकॉर्ड സമയത്താണ് സംഭവിക്കുന്നത് ആ സമയത്താണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലാതെ ക്യാഷ് റിസീവ് ചെയ്തോ ക്യാഷ് പേയ്മെന്റ് നടത്തിയോ എന്നതിന്റെ ബേസിൽ അല്ല അതാണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിലെ റവന്യൂ എക്സ്പെൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണ് ആ ഒരു ഇവന്റ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എപ്പോഴാണ് റവന്യൂ റിയലൈസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം അത് റെക്കോർഡ് ചെയ്യണം അല്ലാതെ അതിന് ക്യാഷ് കൊടുത്തോ അതിന് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നതിന്റെ ബേസിലല്ല ഓക്കെ അടുത്തതാണ് രണ്ടാമതാണ് മണി മെഷർമെന്റ് ദി അക്കൗണ്ടിംഗ് process record only activities that can be expressed in monetary terms with certain exceptions appo accounting il nammle ella karyam transactions okke record cheyyendathu ippo oru activities sambhavichu kaynal adinukku endiyanam monetary terms ilana ella transactions okke nammle record cheyyendathu appo edire activities eduthu kaynal endiyanam adine endiyanam monetary terms lote convert cheyidittu endiyanam adu nammle proper aaya reethiyil record cheyanam adana മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്താണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്താണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് കോൺസെപ്റ്റ് അസ്യൂം ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ എഫക്ട് ദാറ്റ് ഈസ് ഇറ്റ് എഫക്ട് ടു അക്കൗണ്ട്സ് ഇൻ ദയർ റെസ്പെക്റ്റീവ് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പറഞ്ഞ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ഒരു ഈവന്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് രണ്ട് ചേഞ്ചസ് രണ്ട് ഫിനാൻഷ്യൽ ചേഞ്ചസ് ആണ് സംഭവിക്കുക അല്ലേ അത് ഒന്നും ചെയ്യും ഒന്ന് ഡെബിറ്റ് ആയിട്ടുള്ള കാര്യം സംഭവിക്കും ഒന്നും ചെയ്യും ക്രെഡിറ്റ് ആയിട്ടുള്ള കാര്യവും സംഭവിക്കും അപ്പൊ രണ്ട് ആക്ടിവിറ്റീസ് ആണ് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അവിടെ യൂസ് ചെയ്യേണ്ടി വരും ഡബിൾ എൻട്രി സിസ്റ്റം ഓക്കെ അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ഒരു എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിൽ രണ്ട് തരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് വരും ആ ചേഞ്ചസ് ആണ് എന്ത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തതാണ് നാലാമത്തതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്താണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് എ അക്കൗണ്ടിംഗ് മെത്തേഡ് ഹാസ് ബീൻ ചൂസൺ ദാറ്റ് മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് അൺലെസ് ദർ ഈസ് എ സൗണ്ട് റീസൺ ടു ഡു അതർവൈസ് ബൈ ഡൂയിങ് സോ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ഇൻ മൾട്ടിപ്പിൾ പീരിയഡ്സ് ക്യാൻ ബി റിലയബിളി കമ്പയർഡ് അതെ നമ്മൾ ഒരു തവണ അക്കൗണ്ടിംഗ് മെത്തേഡ് ഇപ്പൊ അക്കൗണ്ടിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പല ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു അക്കൗണ്ടിംഗ് മെത്തേഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളൊരു റീസൺ ഇല്ലാതെ നമ്മൾ മാറ്റാൻ പാടില്ല അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എന്താണ് എല്ലാ വർഷവും എന്താണ് ഒരു സെയിം ഫോർമാറ്റ് അല്ലെങ്കിൽ സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് പല വർഷങ്ങളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അപ്പൊ മൾട്ടിപ്പിൾ പീരിയഡിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് മെത്തേഡ് തന്നെ ചൂസ് ചെയ്യണം പ്രത്യേകിച്ച് എന്തെങ്കിലും ഹ്യൂജ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റം വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ അക്കൗണ്ടിംഗ് മെത്തേഡ് കാര്യങ്ങൾ ചേഞ്ച് വരുത്താൻ പാടുള്ളൂ അല്ലാതെ പക്ഷം എന്തല്ല നമ്മളെ അക്കൗണ്ടിംഗ് മെത്തേഡുകൾ ചേഞ്ച് വരുത്താൻ പാടില്ല അങ്ങനെ ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അക്കൗണ്ടിംഗ് മെത്തേഡും മുന്നത്തെ അക്കൗണ്ടിംഗ് മെത്തേഡ് പ്രകാരമുള്ള അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റുകൾ കമ്പയർ ചെയ്യുന്നത് ഡിഫിക്കൽട്ടി ആയിരിക്കും അടുത്തതാണ് അഞ്ചാമത്തെ കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആൻഡ് പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഇറ്റ്സ് ഓണർ ആർ സെപ്പറേറ്റഡ് അതായത് അപ്പോ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ഇപ്പോ ബിസിനസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് അതുപോലെ എന്താണ് ഓണർ എന്താണ് സെപ്പറേറ്റ് ആണ് അപ്പോ ഇവര് ഓണർ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അതുപോലെ ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അത് രണ്ടെന്താണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണം
അപ്പോ ബിസിനസ്സിൽ ഒരിക്കലും ഓണറിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഓണർ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് തന്നെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതുപോലെ ബിസിനസ്സിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, ബിസിനസ്സിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോ ഓണറും അതുപോലെ ബിസിനസ് എന്താണ് രണ്ട് സെപ്പറേറ്റ് എന്റിറ്റീസ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അടുത്തതാണ് ഗോയിങ് കൺസേൺ. എന്താണ് ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാല് this concept states that a business firm will continue to carry on its activities for an indefinite period of time. അപ്പോ ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ എന്താണ് ഒരു ആറു മാസത്തേക്കോ തുടങ്ങുന്നതല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലോട്ടാണ് എന്ത് ചെയ്യുക അതിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടാകുക. അതായത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അതിന് കാലാവധി എത്രത്തോളം ഉണ്ടാവുന്നില്ല കാര്യം അല്ലെ. നമ്മളെന്താണ് ഒരു ലോങ് ലൈഫ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുക. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോ നമ്മള് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ഒരു ഫുൾ എന്താണ് ഫുള്ള് നമ്മളെന്ത് ചെയ്യണം ഒരു ലോങ് ലൈഫിലോട്ടായിരിക്കും എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പോ ഈ ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് പീരീഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വർഷം വർഷമാണെന്നുണ്ടെങ്കിലും ഈ വർഷം വരുന്ന ബാലൻസ് എന്ത് ചെയ്യും അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും അത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും എന്തില്ല ഒരു വർഷത്തേക്ക് അക്കൗണ്ടിങ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ് എന്താണ് ഒരു വർഷത്തേക്ക് എന്നല്ല, അവിടെ എന്ത് ചെയ്യുന്ന ആ വർഷത്തെ അക്കൗണ്ടിങ് ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നു അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലോട്ടുള്ള അതാണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ട്രാൻസാക്ഷൻസ് എഫക്ടിങ് ബോത്ത് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ സെയിം അക്കൗണ്ടിങ് പീരീഡ്. അപ്പോ ആ ട്രാൻസാക്ഷൻസ് അതായത് റവന്യൂ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ഏത് സമയത്താണോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് അത് ആ സെയിം അക്കൗണ്ടിങ് പീരീഡ് അതായത് ഏത് അക്കൗണ്ടിങ് പീരീഡിലാണോ റവന്യൂ എക്സ്പെൻസ് ഒക്കെ വന്നിട്ടുള്ളത് അത് റിയലൈസ് ചെയ്തിട്ടുള്ളത് ആ റിയലൈസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പീരീഡ് തന്നെ എന്ത് ചെയ്യുക അത് റെക്കോർഡ് ചെയ്യുക. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അടുത്താണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മൈനർ ഈവൻസ് മേ ബി ഇഗ്നോർഡ് ബട്ട് ദ മേജർ വൺ ഷുഡ് ബി ഫുള്ളി ഡിസ്ക്ലോസ്ഡ്. അതായത് ചെറിയ ഈവന്റുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവഗണിക്കാൻ പറ്റും, പക്ഷേ പ്രധാന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം വെളിപ്പെടുത്തണം. അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തതാണ് ഒമ്പതാമത്തെ അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ്. ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ദ അസംപ്ഷൻസ് ദാറ്റ് പ്രോഫിറ്റ് ഓൺ ദീസ് ട്രാൻസാക്ഷൻസ് ആർ ടു ബി അസർട്ടൈൻഡ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്. അപ്പോ അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മുൻകൂട്ടി നിശ്ചയിച്ച് വെക്കണം, അത് വൺ ഇയർ ആണോ അല്ലെങ്കിൽ എന്താണ് ആറു മാസത്തേക്കാണോ എന്നുള്ള കാര്യം ചെയ്യണം നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം നിശ്ചയിക്കണം. ആ വർഷത്തെ പ്രോഫിറ്റ് എന്ത് ചെയ്യണം അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പീരീഡ് കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. ഓക്കെ, അതാണ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ്. അവസാനത്തതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. എന്താണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് റവന്യൂ ഫ്രം എനി ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ അക്കൗണ്ടിംഗ് റെക്കോർഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. അതായത് ഇപ്പോൾ ട്രാൻസാക്ഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ റവന്യൂമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഏത് സമയത്താണോ അത് റിയലൈസ് ചെയ്തിട്ടുള്ളത്, ഇപ്പോ ചിലപ്പോ നമുക്ക് റവന്യൂ ഉണ്ടായിരിക്കും പക്ഷെ എന്താണ് അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല, റിയലൈസ് ചെയ്യുന്നത് ഏത് സമയത്താണോ ആ റിയലൈസ് ചെയ്യുന്ന സമയത്താണോ അത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോപ്പറായ രീതിയിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ബേസിക് ആയുള്ള കുറച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്, ഒരു 10 അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതില് അക്രൂവൽ കോൺസെപ്റ്റ് പറഞ്ഞു, മണി മെഷർമെന്റ്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, അതുപോലെ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, ബിസിനസ് എന്റിറ്റി കോൺസെപ്റ്റ്, അതുപോലെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്, അവസാനത്തത് റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.